സംഘടിച്ചിട്ട് ബ്യൂഗിള് പോലെ വിളിക്കാം. എൻ്റെ മുഴക്കം ഓരോ സ്റ്റേജിലും വേദന ഉണ്ടാക്കുമാറും വിളിക്കാം. സംഘ് പ്രണവനിസ്വനത്തിൽ വിളിക്കാം. ഒരേ സംഘിലാ വിളിക്കുന്നത്. ആ രണ്ട് ശബ്ദത്തിനും വ്യത്യാസമുണ്ട്. അത് ഉപയോഗിക്കുന്നവരുടെ ഒരു മെന്റൽ സ്റ്റേറ്റ് ആണ് നിർണയിക്കുന്നത്. തീർച്ചയായിട്ടും പഴയ ക്ഷേത്രങ്ങളിലൊക്കെ രാവിലെ ബ്രാഹ്മ മുഹൂർത്തത്തിൽ ക്ഷേത്ര ജീവനക്കാരിൽപ്പെട്ട മാരാൻ അങ്ങനൊരു വിഭാഗം ആ തൊഴിൽ ചെയ്തുകൊണ്ട് വന്നതാണ്. അവരാണ് പള്ളി ഉണർത്തുന്നത്. ശംഖമുഴക്കി പള്ളി ഉണർത്തും. നാട്ടുകാരൊക്കെ അത് കേട്ട് ഉണരും. പഴയകാലത്ത് ഈ മൈക്കൊന്നുമില്ല. അമ്പല നടയിൽ അവൾ പോയി നിന്നു, അവളുടെ തുളസിക്കതിരി ഞാൻ മോട്ടിച്ചു എന്ന് പറയുന്ന പാട്ട് കേട്ടല്ല ഉണരുന്നത്. അമ്പല നടയും തുളസിക്കതിരും ഉണ്ടെങ്കിൽ ഭക്തിയായി എന്നാണ് പാട്ട് വെക്കുന്നവനും കാസറ്റ് വാങ്ങിച്ചു കൊടുത്തവനും കേൾക്കുന്ന നാട്ടുകാരും ധരിക്കുന്നത്. അമ്പല നടയും തുളസിക്കതിരും പോരാ ഭക്തിക്ക്. അത് പലർക്കും അറിയില്ല. ഇത് ശരിയാണോ? സ്വാമിജി, ഇപ്പൊ കേൾക്കുന്ന ക്ഷേത്രങ്ങളിൽ നിന്ന് കേൾക്കുന്ന പാട്ടുകൾ ഇത്തരത്തിലുള്ള പാട്ടുകളാണ്. മറിച്ച് ആ ക്ഷേത്രത്തിൽ നിന്ന് ശംഖനാദം മുഴങ്ങും. ഒരു ശാന്തി ചെയ്യുന്നവനും പഴയകാലത്ത് മണിയുടെ ഒരു നാദം മുറിച്ച് മറ്റൊരു നാദം വരാൻ സമ്മതിക്കില്ല. ഇന്ന് മണിനാദം മുറിച്ചേ നാദമുള്ളൂ. മനസ്സിലാവുന്നുണ്ട് സ്വാമിജി. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചുമ്മാ കുലുക്കുക, അതെ, അനുഭവ മണ്ഡലത്തിലെ ശബ്ദത്തിന്റെ പ്രവാഹം നിലച്ചുപോയൊരു മനസ്സ് അല്ലേ സ്വാമിജി? ഒരു നാദത്തെ മുറിക്കാതെ മണിയുടെ നാക്ക് ഒരടി അടിച്ചാൽ ആ നാദം വന്ന് ലയിക്കുമ്പോഴേ അടുത്ത നാദം വരുള്ളൂ. അത് ഭാവന ചെയ്ത് നോക്കുക. നാദത്തെ അനുസന്ധാനം ചെയ്യാൻ നട തുറക്കുന്നതും കണ്ട് ആ രൂപം, ആ രൂപത്തിൻ്റെ നാദമാണ് ആ മണിയിൽ നിന്ന് വരുന്നത്. ആ രൂപത്തിൻ്റെ നാദമാണ് ഓങ്കാരാങ്കിതമായി ആ ശംഖിൽ നിന്ന് വരുന്നത്. ഇതിനൊരു തൊള്ളി ഞാൻ ഇറങ്ങി തിരിച്ചാൽ പോരാ. ഇതിന് ദീർഘകാലം പിതൃപിതാമഹന്മാർക്ക് സംപ്രാപ്തമായ അറിവിൽ ഉപന്യം കഴിഞ്ഞ് ഇതൊക്കെ പറയുമ്പോൾ യാഥാസ്ഥിതികനാണെന്ന് ചിലപ്പോൾ തോന്നാം. പക്ഷെ രണ്ടാമത്തേതും കൂടി കേട്ട് ഞാൻ ക്ലിയർ ആവും സ്വാമിജി. അവിടെയാണ് ഇതിൻ്റെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. നിങ്ങൾ ചോദിച്ച് ഞാൻ പറയുമ്പോൾ അതിനാ ഉപന്യം കഴിഞ്ഞ് കൃത്യമായ സാധനാകാലത്തിൽ സമാവർത്തനം കഴിഞ്ഞ് അത് ശാസ്ത്രീയമായി പഠിച്ച് അതിൻ്റെ അനുഭൂതിയെ ഉൾക്കൊണ്ട് താൻ നാദത്തിൽ താൻ ലയിച്ച് ചേരണം. നാദാനുസന്ധാനം ചേർന്ന് ലയിച്ചവനെ നാദത്തിൻ്റെ പ്രത്യേകത അറിയുള്ളൂ. അങ്ങനെ നാദാനുസന്ധാനത്തിൽ ഓങ്കാരാങ്കിതമായ ആ നാദവിഭഞ്ചികയിലൂടെ ഈശ്വരവാചകമായിരിക്കുന്ന അതിൽ കൂടെ ഈശ്വര സന്നിധിയിൽ എത്തുന്നത് ഭാവന ചെയ്യാൻ കഴിയണം. അപ്പൊ ഇവിടെ തൻ്റെ കർണങ്ങളിലേക്ക് കലയ്ക്കുന്ന അകാര ഉകാര മകാരങ്ങളോടുകൂടിയ ബീജബിന്ദുക്കളോടുകൂടിയ പ്രണവം അലയ്ക്കുമ്പോൾ ആ തുറന്നു കാണുന്നിടത്ത് കാണുന്ന ഏതൊരു ചൈതന്യമാണോ അതാണ് ഈ ശബ്ദമായി പറയുന്നത്. ശബ്ദം അതിൻ്റെ സൂത്രവാക്യവും രൂപം അതിൻ്റെ പ്രകടീഭാവവുമാണ്. അകാരം ഉകാരം മകാരം അമാത്ര ഇവയുടെ സംയോഗഫലമായി വരുന്ന ഒരു ഇക്വേഷനുണ്ട്. ആ മണിയുടെ നാദം ഒന്നിൽ മുറിയാതെ അതിൻ്റെ അനുസ്യൂതതയെ നിലനിർത്തി ഹൃദയത്തിൽ ശബ്ദമുണ്ടാക്കുമ്പോൾ അനാഹതം ഹൃദയം, ആഹതമില്ലാത്തത്, അനാഹത ധ്വനി വേണമെന്ന നിയമം, മുറിക്കരുത്. ഇന്ന് ഈ നട തുറക്കുന്നതിന് മുമ്പ് മറ്റവൻ അടിയോടടിയാ. മണി മുട്ടാൻ നിൽക്കുന്നവനെല്ലാം കൂടെ കൂടി അടിച്ച് പൊളിക്കുക. പറഞ്ഞ മനസ്സിലായി? മനസ്സിലായി സ്വാമിജി.
ആഹതധ്വനികളുടെ ഒരു പ്രപഞ്ചമാണ് ശാന്തി അന്വേഷിച്ചിരുന്ന ക്ഷേത്രങ്ങളിൽ പോലും ഇന്ന് കാണുന്നത്. പിന്നെ സകല പെട്ടി ഓൺ ചെയ്തു നോക്കും. എന്തിനു ഉത്സവ സമയത്ത് മൈക്കിലൂടെ വെടിക്കെട്ട് സംപ്രേഷണം ചെയ്യുന്ന കാലമാണ്. ചില കമ്മിറ്റിക്കാർ പ്രസിഡന്റന്മാർ ഈ മൈക്ക് ഓപ്പറേറ്ററോട് പറയും, ഓൺ ചെയ്ത് വെക്കടാ, എൻ്റെ കാലത്ത് മൈക്കിലൂടെ വെടിക്കെട്ട് പോട്ടെന്ന്. അത്രയും തണ്ണിയായിരിക്കും ഈ ഒരു കാലമായത്.